മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് മഞ്ഞൾപ്പാലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മഞ്ഞൾപ്പാൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുണം ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ മിന്നൂസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടും. ഞാനിതാ ഈ ബൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോംമെയ്ഡ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമുക്കിതിലേക്ക് 2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. രണ്ടര ഗ്ലാസ് പാലുണ്ട് കേട്ടോ. ഇത് ഫുള്ളായി ഒഴിച്ച് കൊടുക്കാം. ഒരു തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് പാലിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന തോതിലാണ് കേട്ടോ. ഞാനിവിടെ 2.5 ഗ്ലാസ് പാലിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ച മഞ്ഞളുണ്ടെങ്കിൽ അത് അരച്ചിങ്ങോട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഉണക്കി പൊടിച്ച ഹോംമെയ്ഡ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കാം. മഞ്ഞൾ ചേർത്തിയ പാല് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യും കേട്ടോ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. പാലിവിടെ തിളച്ച് കിട്ടാനായിട്ടുണ്ട്. പാലിതാ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് തിളച്ച് കിട്ടണം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പം അതാ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പാലൊന്ന് തണുക്കുന്നത് വരെ ആറ്റിക്കൊടുക്കാം. ഇളം ചൂട് പോകുന്നതിൻ്റെ മുന്നേ കുടിക്കണം കേട്ടോ. മഞ്ഞളിട്ട പാൽ ഇളം ചൂടോടെ കുടിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെ പാലിവിടെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. മഞ്ഞളുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ കറിയിൽ മാത്രമല്ല മഞ്ഞളിടലേ, അപ്പം കറിയിൽ മാത്രമല്ല മഞ്ഞളിടുക, പാലിലും മഞ്ഞളിട്ട് കുടിക്കണം. അതുപോലെ നമ്മൾ പയംപൊരിക്കും, ഉള്ളിവട ഉണ്ടാക്കും, ബജി ഉണ്ടാക്കും, ഇതിലൊക്കെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ അത് ഏറ്റവും നല്ലതാണ്. എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോവാൻ ഉത്തമമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മഞ്ഞൾപ്പാൽ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഇളം ചൂടോട് മധുരം ചേർക്കാതെ 1 ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കൂടാനും സൗന്ദര്യം കൂടാനൊക്കെ ഒരു ഉത്തമ മാർഗമാണ് കേട്ടോ മഞ്ഞൾപ്പാൽ കുടിക്കുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.